ആദ്യ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ് സി അൽ ഷബാബിനെതിരെ 3 ഗോളുകൾക്കാണ് തോറ്റതെങ്കിൽ ഈ മത്സരത്തിൽ അത് ഇരട്ടിയായി. 6 ഗോളിനാണ് ഈ മത്സരത്തിൽ മുംബൈ സിറ്റി പരാജയപ്പെട്ടത്. സുമേഷ് മാർ എല്ലാവർക്കും ഉണ്ടാകുമ്പോഴും മറ്റൊരു സ്വാഗതം. മറ്റൊരു ദിവസം ഇപ്പം സന്തോഷ് ട്രോഫിയിൽ കേരളം ഫൈനൽ സെമിയിലേക്ക് കയറിയതിൻ്റെ ഒക്കെ ഒരു സന്തോഷത്തിൽ നിൽക്കുമ്പോഴും ഇന്ത്യൻ ക്ലബായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സി അതിനിർണായക മത്സരമായിരുന്നു അൽഷബാബിനെതിരെ. വിജയിച്ച് മാത്രമേ സാധ്യതകളുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏതാണ് മുംബൈ സിറ്റി എഫ് സി എ സി എല്ലിനോട് ഇത്തവണ ഗുഡ് ബൈ പറഞ്ഞിരിക്കുന്നു. അൽഷബാബ് എ സി എല്ലിനെ നോക്കൗട്ടും ഏതാണ്ട് ഉറപ്പിച്ചും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് നല്ല ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് പറയാൻ പറ്റും. ആദ്യ മത്സരത്തിൽ 3-0 എന്ന് പറയുന്നൊരു തോൽവിയായിരുന്നെങ്കിൽ ഈ മത്സരത്തിന് നേരത്തെ പറഞ്ഞ പോലെ ഇരട്ടി അത് 6-0 ആയി മാറി എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ആദ്യം മുംബൈ സിറ്റി എഫ് സിക്ക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അത് ആദ്യം റെയ്നിയർ അത് ഫസ്റ്റ് ടൈം ഫിനിഷ് ചെയ്യായിരുന്നു. അത് ഗോൾ കീപ്പർ സേവ് ചെയ്ത് രണ്ടാമത് അപ്പോയി അത് വീണ്ടും ഗോൾ കീപ്പർ സേവ് ചെയ്തു. ആ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് ആദ്യമൊക്കെ ഒരു മുംബൈയുടെ ഒരു ബോൾ പൊസഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പക്ഷേ ഗോൾ അടിച്ച് തുടങ്ങിയതിന് ശേഷം കംപ്ലീറ്റ്ലി ഒരു അൽഷബാബ് ആധിപത്യത്തിലേക്ക് പോകുന്നൊരു കാഴ്ചയാണ് കണ്ടത്. ഒരു ഹാട്രിക് കിടക്കുമ്പോൾ ബാബ്രി എന്ന് പറയുന്ന അവരുടെ യുഎഇയുടെ താരം, സോറി അവരുടെ സൗദിയുടെ താരം തന്നെയാണ്. അദ്ദേഹം ഒരു ഹാട്രിക് ഗോൾ സ്വന്തമാക്കി. പിന്നെ ഒരു ഓൺ ഗോൾ, അത് ഒരു പക്ഷേ പുറത്തേക്ക് പോകും അല്ലെങ്കിൽ പോസ്റ്റിൽ അടിച്ച് പോകുന്ന ഉള്ള സിറ്റുവേഷനിൽ മൊത്തത്തോ ഫോളിനെ പോലും അദ്ദേഹം അതുവരെ ഒരു നല്ല പെർഫോമൻസ് ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നൊരു മിസ്റ്റേക്ക് വന്നു. പിന്നീട് കാർലോസ് ആണ് 6-ാമത്തെ ഗോളും കൂടി അടിച്ചപ്പം സമ്പൂർണ്ണമായി എന്ന് തന്നെ പറയേണ്ടി വരും. ഏതാണെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു മാച്ച് തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ മാച്ചിന് ശേഷം ഈ ഒരു മാച്ചാണ് മുംബൈ ഇത്രയും ഒരു വീക്കായി പോയത്. പക്ഷേ ആദ്യമൊക്കെ ഒരു പ്രതീക്ഷയുള്ളൊരു പ്രകടനം നമുക്ക് മുംബൈയിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നു. ഈ കുറങ്കുളം ആദ്യമായിട്ട് കളിച്ചിട്ടുള്ളൊരു എ സി എൽ മത്സരം കൂടിയാണ്. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായിട്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെ വേണം അത് പറയുക തന്നെ വേണം. എന്നാലും നെക്സ്റ്റ് മാച്ചിൽ നോക്കാമെന്നല്ലാതെ അത് എയർഫോഴ്സ് ക്ലബിനെതിരെയാണ്. ആ ഒരു മത്സരത്തിൽ വിജയിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി എത്താമെന്നാണ്, അല്ലെങ്കിൽ അങ്ങനൊരു പോസിബിലിറ്റിയാണ് പ്രതീക്ഷിക്കുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. സമയം ഒരുപാടായി. ഇപ്പം കളി ഒന്നേ മുക്കാലിലായിരുന്നു. കളി കഴിഞ്ഞപ്പോൾ തന്നെ 3:30 ആയി. ആ ടൈമിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായും കമ്പോസ് ഒരുപാട് വീക്ഷണയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ര സബ്സ്ക്രൈബ് ചെയ്യാൻ സെൻഡിങ് ഓഫ്.